ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോയെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും നല്ല സാഹചര്യത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും നാട്ടിലാണെങ്കിൽ എല്ലാവരും വീട്ടിനകത്ത് തന്നെയാണ്, ലോക്ക്ഡൗൺ ആണ്, ലോകൊട്ടക്കും ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എല്ലാവരും വീട്ടിൽ തന്നെ കഴിയുക. മാക്സിമം ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീട്ടിൽ തന്നെ കഴിയുക. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്, വെറുതെ മുറ്റത്തിറങ്ങി നടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ. അത്യാവശ്യം വേറൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വൈകിട്ട് തന്നെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ചെറുതായിട്ട് അദ്ദേഹത്തിന് വീട്ടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തു കേട്ടോ. ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു മരം കാണാനില്ലേ, ആ രണ്ട് മരങ്ങളിൽ ഫസ്റ്റ് കാണിച്ച ആ മരമില്ലേ. നമ്മൾ ഇപ്പോൾ ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്ക് മരം സ്കൂളിൽ കുട്ടികൾക്ക് മരം കൊടുക്കുന്ന ഒരു പതിവില്ലേ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 തോന്നുന്നു, 8 അല്ലെങ്കിൽ 2007 കേട്ടോ. അന്ന് ഞാൻ 9th പഠിക്കുന്നത്, 9th പഠിക്കുമ്പോൾ അന്നാണ് ഇതാദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മരം കേട്ടോ അത്. കാരണം അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കുഴിച്ചിട്ട എൻ്റെ മരം എന്നൊക്കെ പറയുമ്പോൾ അല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീൽ അല്ലേ. ആ മരത്തിൻ്റെ പേര് ഊങ്ങുന്ന കേട്ടോ, എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഞാൻ അന്ന് ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത് കേട്ടോ. ചെറിയൊരു മരമായിരുന്നു. അപ്പോൾ ഇതാ രണ്ടും എൻ്റെ മരങ്ങളാണേ. അപ്പോൾ ഈ രണ്ടാമത്തെ മരം എവിടുന്നാന്ന് വെച്ചാൽ, അതുപോലെ 9th തന്നെ ഞങ്ങൾക്ക് ഹരിതസേന എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലബിൻ്റെ വക വേറെ സ്കൂളിൽ പോയിട്ട് ഒരു ഔഷധസസ്യങ്ങളുടെ പ്രദർശനം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന മരമാണ് അത്. അത് രക്തചന്ദനാണെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാനൊരു മാർക്ക് കാണില്ല അവിടെ, അത് ഞാനത് വെട്ടി നോക്കിയതാണ്. ഇനി രക്തചന്ദനം തന്നെ ആണോ എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ രക്തചന്ദനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, വേറൊരു മരത്തിൻ്റെ കൂടെ വളരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് മരങ്ങളും കൂടി ഒപ്പം വെച്ചിട്ട്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർക്കൊന്നും ഞാൻ വെട്ടാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിലുള്ള രണ്ട് മരങ്ങൾ ശരിക്കും അഭിമാനമുള്ള കാര്യമാണ്. ചക്കകൾക്കവർക്ക് ചിലപ്പോൾ തമാശ ആയിട്ടൊക്കെ തോന്നാവേ. പക്ഷേ എനിക്ക് എൻ്റെ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു പ്രത്യേക സന്തോഷത്തോടുകൂടി ഞാൻ കാണിക്കുകയാണ്. ചെറിയ മരമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, എൻ്റെ കൈക്ക് ഇത്രയും പിടിക്കാൻ പറ്റിയ രീതിയിൽ അത്യാവശ്യം വലുപ്പമുണ്ട്. മറ്റേ മരമാണ് കുറച്ചുകൂടി വലുത്. രക്തചന്ദനം അത്ര കണ്ടില്ല, കാരണം തരുമ്പോൾ അത്രയും എന്താ പറയുക, ശരിക്കൊരു ചുള്ളിക്കമ്പ് പോലെയായിരുന്നു. അത് ഇത്രയൊക്കെ വലുതായി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചുറ്റി പണി കെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചെന്നുള്ളൂ. പിന്നെ അതാ ഒരു കറിവേപ്പിലയാണ്, അതിമേ പ്രത്യേകിച്ചൊന്നുമില്ല. അതിങ്ങനെ നല്ല ഭംഗിയിൽ ആരോഗ്യത്തോടെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ. വീട്ടിലങ്ങനെ ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ, കാണിച്ചു തരാനായിട്ട് ഇങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ ഞാനൊക്കെ വെറുതെ ഈ കനങ്ങനെ കൂട്ടിയിട്ട് ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വെറുതെ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ അതിങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അപ്പുറക്ക് കാണിച്ചു കൊടുക്കായിരുന്നത്. ആ കാണുന്നത് നമ്മുടെ ഇരുമ്പമ്പുളിയില്ലേ, ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ജ്യൂസ്. അതിൻ്റെ ഒരു മരമാണത്. അപ്പോൾ ആ മരമൊക്കെ തന്നത് ഉമ്മ കേട്ടോ. ഉമ്മ അവിടെ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ തൈയൊക്കെയാണ്. എന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ച് ഞാൻ വരുമ്പോഴൊക്കെ തന്നിട്ട് അത് മുളപ്പിച്ചുണ്ടായ തൈയാട്ടോ, അത്ര വലുതായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇത് നാരകയില്ലേ, ചെറുനാരങ്ങ അതിൻ്റെയാണ്. അപ്പോൾ അതെപ്പോൾ കയ്യിൽ കിട്ടിയാലും ഞാനിതുപോലെ ജസ്റ്റ് കയ്യിലിട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്യും. എന്നിട്ട് സ്മെൽ ചെയ്യാൻ നല്ല രസമായിരിക്കും അത്. പിന്നെ വീട്ടിലെ അറിയാലോ എന്താണ്. അപ്പോൾ ഇത് വീട്ടിൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറയുമ്പോൾ ചക്കയൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ചക്ക അയച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയണ പോലെ വീഡിയോ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലെ കുറേ മരങ്ങളും ചെടികളൊക്കെ തന്നെ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക്ഡൗൺ ആണ്, പുറത്തൊന്നും പോകാനൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ലോക്ക്ഡൗണിന് മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വീട്ടിൽ പെട്ട് കിടക്കിയിരുന്നു. ഇപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നതാട്ടോ. ഇത് മാവാണ്, എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ മാവ് ഉണ്ടായിരുന്നു. അതിൽ കുറേ മാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ ആകെ ഇറ്റിൽക്കണ്ണിയൊക്കെ വന്നിട്ട് ആകെ നശിച്ചുകൊണ്ടിരിക്കുന്ന മാവാണേ. അപ്പോൾ അതിൽ ഇപ്പോൾ അതിനുമ്പോൾ മാങ്ങ പഴുത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മാവ് കാണിച്ചെന്താട്ടാ. പിന്നെ ഇതുപോലെ അടുപ്പ് പുറത്ത് കൂട്ടിയിരിക്കുന്ന അടുപ്പാണേ. അതെന്താണെന്ന് വെച്ചാൽ കുറേ ചവറൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉള്ള കാരണം, ചെടികളല്ല മരങ്ങളുള്ള കാരണം ചവറുണ്ടാവും. അപ്പോൾ അത് പുറത്തിട്ടിട്ട് തീ കൂട്ടിയിട്ട് ചോറൊക്കെ ഉള്ള പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണേ അടുപ്പാണ്. അപ്പോൾ ഈ കാണുന്നത് മാങ്ങ നമ്മുടെ എന്താ പറയുക, പക്ഷികളൊക്കെ കഴിച്ചിട്ട് ഇടില്ലേ, നമ്മുടെ വവ്വാലൊക്കെ കൊത്തിയിട്ടിടില്ലേ, അങ്ങനത്തെ മാങ്ങകളാണ്. ഇഷ്ടംപോലെ കൊത്തിയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ, പക്ഷേ മുൻപത്തേക്കാൾ കുറച്ചേ ഉള്ളൂ. മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഇഷ്ടംപോലെ മാവ്, ഇപ്പോൾ ഒരുപാട് മാവൊക്കെ വെട്ടിപ്പോയി. അതുപോലെ ഇതെന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, വഴനയിലല്ലേ നമ്മുടെ കറുവപ്പട്ട അതുപോലത്തെ. അതിനിടയ്ക്ക് വേറെയുള്ള സംഭവം കണ്ടുപിടിച്ചിട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡിൽ
ഞാൻ എൻ്റെ മോളുണ്ടായതിനു ശേഷം തോന്നുന്നു, മൂത്ത മോളുടെ പേരാണ് നിത എന്ന സൈഡിൽ എഴുതിയിട്ടുള്ളത്. അവളുണ്ടായതിനു ശേഷം എഴുതി വെച്ചതാണ് തോന്നുന്നത്, കാരണം എപ്പോഴും എഴുതിച്ചു എനിക്ക് ഓർമ്മയില്ല. അപ്പം അഞ്ചാറ് വർഷമായി കാണും, എപ്പോഴാണ് കാണിച്ചു തന്നത്. അതുപോലെ ഇതൊക്കെ അറിയാമല്ലോ, ചാമ്പ, അതുപോലെ മുള്ളഞ്ചക്ക, ഇത് പോമഗ്രനേറ്റ് ഇല്ല, നമ്മുടെ അനാറ്, അതിൻ്റെ ഇത് എന്താ അത്, ഷൂ കൊടംപുളിയാണ്, ഓ കൊടംപുളിയുടെ തൈയാണ്. അപ്പം അതിൽ അനാറിൻ്റെ തൈ ഒഴികെ ബാക്കി തൈ ഇതിൻ്റെ ഒക്കെ എല്ലാ തൈയും ഉമ്മ അവിടെ നിന്ന് തരണം കേട്ടോ. ഐക്കാൻ്റെ ഉമ്മ അതിൻ്റെ കുരുമൊക്കെ പാവിയിട്ട് തൈയാക്കിയിട്ട് തന്നിട്ട് വെച്ച് പിടിപ്പിച്ചതൊക്കെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അവിടെ ഉമ്മ ഭയങ്കര കർഷകയൊക്കെയാണ്, ഉമ്മ തരണ തൈകൾ വെച്ച് പിടിപ്പിച്ചതാണ്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ പപ്പായല്ലേ, അതിന് കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒറ്റ പപ്പായ ഒഴികെ മേലേക്ക് ഒന്നും കാണാനില്ല, വേറെ ഒന്നുമല്ല, ലോക്ക്ഡൗൺ പ്രമാണിച്ചിട്ട് ആദ്യം കഴിച്ചത് അവിടെ പഴുപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ബാക്കിയൊക്കെ പൊട്ടിച്ച് കറി വെച്ചതാണ് കേട്ടോ. സാധാരണ ഇവിടെ അങ്ങനെ അത് എന്താ പറയുക, കറിക്ക് പച്ചക്കറി ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ചക്കയായാലും പൊട്ടിക്കാറില്ല, ഒക്കെ പഴുപ്പിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നിവൃത്തി കേടുകൊണ്ട് ബാക്കിയൊക്കെ പൊട്ടിച്ച് വരും. കുറേ ദിവസമായിട്ട് നമ്മൾ അത് ഇതൊക്കെ ആയിട്ട് കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലേ. അങ്ങനെയാണേ, അങ്ങനെ ഇത് വെറുതെ പറമ്പിലൊക്കെ ചുറ്റി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു പേരക്കയാണ്, അതുപോലെ കൊത്തിയിട്ട് ഇട്ടുക കേട്ടോ. അത് ഒരുപാട് വെറൈറ്റി പേരക്കകളുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ചുവപ്പ് കളറുള്ള പേരക്കയാണേ. അപ്പോൾ അത് ഏത് മരത്തിൽ നിന്നൊന്നും കാണാനില്ല, വേറൊരു മരം ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. ഫൈനലി ഇതാണ് വീട് കേട്ടോ, ഇതാണ് എൻ്റെ വീട്. ഇത് വീടിൻ്റെയൊക്കെ വീട് നമുക്ക് വേറൊരു ദിവസം കാണാം, ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എല്ലാവരും കൂടിയിട്ട് അവിടെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെയും വിളിച്ചിട്ട് പിന്നെ മേലേക്ക് പോയി, ടെറസിൻ്റെ മേലെ പേരമരം അങ്ങോട്ട് ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ പേരക്ക കിട്ടും, അപ്പോൾ അത് പറിക്കാന്ന് പറഞ്ഞിട്ട് മേലെ കയറിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരുവിധമൊക്കെ പച്ചയാണ്, നിറയെ കായ നിറയുണ്ട് കേട്ടോ, കുറേ പേരക്ക കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുവിധമൊക്കെ പച്ചയാണ്. ഇപ്പം നമ്മളിപ്പോഴൊന്നും അതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടേ, അവരിതുപോലെ ഇടക്കിടക്ക് കയറിയിട്ട് ഇപ്പോൾ പറിച്ച് തിന്നിനാണ്. മുന്നേ വെച്ചാൽ അതല്ല, ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഫുൾ ടൈം ഇതൊക്കെ ഇങ്ങനെ നോക്കി വെക്കായിരുന്നു, എപ്പോഴാണ് പഴുക്കുക എപ്പോഴാണ് പഴുക്കുക എന്നൊക്കെ. ഇപ്പം അതിമുക്കൊന്നും ശ്രദ്ധിക്കാറില്ല, അതൊക്കെ പച്ച കേട്ടോ. ഞാൻ വെറുതെ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ, ഇത് കിട്ടി, ഞങ്ങൾക്ക് പഴുത്തത് പേരക്കൊക്കെ കിട്ടിയേ. ഞാൻ നേരത്തെ കാണിച്ച ആ കൊത്തിയ പേരക്ക ഉണ്ടായിരുന്നില്ലേ, അത് ഇതിമത്തല്ല കേട്ടോ. ഈ മരത്തിമത്തെ ഉള്ളിൽ വൈറ്റ് കളറുള്ളതാണ്, വെള്ള നിറത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല മധുരമുള്ള പേരക്കയാണ്. മറ്റത് ഏത് മരത്തിമത്തിനാണ് വീണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ ഒന്ന് രണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട്, ഇതുപോലെ മുന്നേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പല വെറൈറ്റി പേരക്കകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇതതിൻ്റെ ഇടയിൽ ഒരെണ്ണം കണ്ടത് ഒരാൾ കഷ്ടപ്പെട്ട് കയറിയിട്ട് പൊട്ടിച്ചു തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോന്നിട്ട് ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കി, നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ഉണ്ടാക്കി, വേറൊന്നുമല്ല, കായപ്പോളയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല വീഡിയോയിൽ, അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് കാണിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ആയി വരുമ്പോഴേക്കും ഞാനിതുപോലെ മുറ്റത്തൊക്കെ കറങ്ങി നടന്ന് അതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും എന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിച്ചത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വെറുതെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. എന്തായാലും പുറത്ത് പോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് വെറുതെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.